കൃഷിചേർന്ന കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ പാചകവാതക സിലിണ്ടർ വിലയിൽ വീണ്ടും വർധനവ് പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ ചെങ്ങന്നൂർ കുട്ടമ്പേരൂരിൽ ആറുവളപ്പ് മത്സ്യകൃഷി ആരംഭിച്ചു ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും നാളെ അവധി നെട്ടുകാൽ തേരി തുറന്ന ജയിലിൽ വിവിധ കാർഷിക പദ്ധതികൾ ആരംഭിച്ചു രാജ്യത്ത് പാചകവാതക സിലിണ്ടർ വിലയിൽ വീണ്ടും വർധനവ് 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് 25 രൂപ 50 പൈസ വർദ്ധിച്ചു ഇതോടെ സിലിണ്ടർ നിരക്ക് 1806 രൂപയായി ഇന്നു മുതൽ വാണിജ്യ എൽപിജി സിലിണ്ടറിന് ഡൽഹിയിൽ 1795 രൂപ കൊൽക്കത്തയിൽ 1911 രൂപ മുംബൈയിൽ 1749 രൂപ ചെന്നൈയിൽ 1960 രൂപ എന്നിങ്ങനെ നൽകേണ്ടി വരും എല്ലാ മാസവും തുടക്കത്തിലാണ് എണ്ണ കമ്പനികൾ പാചകവാതക വില പുതുക്കുന്നത് കഴിഞ്ഞ മാസം വാണിജ്യ സിലിണ്ടറുകൾക്ക് 14 രൂപ വർദ്ധിപ്പിച്ചിരുന്നു അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല ചെങ്ങന്നൂർ കുട്ടമ്പേരൂരിൽ ആറുവളപ്പ് മത്സ്യ കൃഷി ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ഫിഷറീസ് മന്ത്രി സജീവ് ചെറിയാൻ നിർവഹിച്ചു ആറിന്റെ ഇരുവരകളിലായി കഴിയുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് തൊഴിൽ സാധ്യതയും വരുമാനവും ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഫിഷറീസ് വകുപ്പും ബുധനൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് കണ്ടെത്തിയ 7 കേന്ദ്രങ്ങളിലാണ് മത്സ്യകൃഷി നടത്തുന്നത് 1.75 ലക്ഷം രൂപയാണ് ഒരു യൂണിറ്റിന് ചെലവ് ഫിഷറീസ് വകുപ്പിന്റെ 60% സബ്സിഡിയും 40% ഗുണഭോക്തൃ വിഹിതവുമുണ്ട് ശാസ്ത്രീയ കൃഷി പരിപാലനത്തിലൂടെ 4 മുതൽ 6 മാസക്കാലം കൊണ്ട് 200 ഗ്രാം മുതൽ 300 ഗ്രാം വരെയുള്ള മത്സ്യങ്ങളെ വിളവെടുക്കാൻ സാധിക്കും ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും എല്ലാ മാസവും റേഷൻ വ്യാപാരികൾക്ക് സ്റ്റോക്ക് അപ്ഡേഷനായി അനുവദിക്കുന്ന അവധി നാളെയായിരിക്കും മാർച്ചിൽ നീലക്കാർഡ് ഉടമകൾക്ക് നിലവിലെ വിഹിതത്തിനു പുറമെ ഒരു കാർഡിന് 4 കിലോ അരിയും വെള്ളക്കാർഡിന് 5 കിലോ അരിയും 10 രൂപ 90 പൈസ നിരക്കിൽ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു അതേസമയം നിലവിലെ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം 436447 പുതിയ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തതായി മന്ത്രി പറഞ്ഞു 99182 മുൻഗണനാ കാർഡുകളും 329679 എൻ പി എൻ എസ് കാർഡുകളും 7616 എൻ പി എ കാർഡുകളും വിതരണം ചെയ്തു കൂടാതെ 378763 മുൻഗണനാ കാർഡുകളും 42832 മഞ്ഞ കാർഡുകളും ഉൾപ്പെടെ 421595 മുൻഗണനാ കാർഡുകൾ തരം മാറ്റി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ വിവിധ കാർഷിക പദ്ധതികൾ ആരംഭിച്ചു കൃഷിവകുപ്പ് സ്മാം SHM എന്നിവയുടെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കാർഷിക യന്ത്രങ്ങളുടെ കൈമാറ്റം കൂൺ കൃഷി യൂണിറ്റ് തേനീശ വളർത്തൽ യൂണിറ്റ് എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു പരിപാടിയുടെ ഭാഗമായി പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പും നടന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി